ഇനി നിയന്ത്രണങ്ങളിൽ വലയുന്ന ജീവിതങ്ങളുടെ കൂടുതൽ നേർക്കാഴ്ചകൾ പരിശോധിക്കുകയാണ്. ദിവസവേതനക്കാരായ 50,000-ത്തിലധികം തൊഴിലാളികൾ ഉള്ളതാണ് സംസ്ഥാനത്തെ കൈത്തറി മേഖല. വിഷു വിപണിയടക്കം ലക്ഷ്യമിട്ട് നിർമ്മിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചതോടെ ഇവർക്ക് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത പ്രതിസന്ധിയാണ്. ചേന്നമംഗലത്തെ ശിവദാസൻ ഈ പ്രതിസന്ധി നേരിടുന്നവരിൽ ഒരാൾ മാത്രമാണ്. എൻ്റെ 34 വർഷത്തിനുള്ളിൽ ഒരു സംഭവം ഇതാദ്യമായിട്ടാണ്. പ്രളയത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായില്ല. സന്നദ്ധ സംഘടനകളും സർക്കാരുകളും സഹായിച്ച് പുനരുദ്ധരിച്ച് വന്നതാണ്. അത് വീണ്ടും തകർച്ചയിലായി. ഒരുപാട് കുടുംബങ്ങൾ കൈത്തറിയായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചുണ്ട്. അവരാഗ്രഹമുള്ള പ്രതിസന്ധിയാണ്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചത് മുതൽ ഞങ്ങൾ അങ്ങനെ തൊഴിലെടുക്കാൻ പറ്റുന്നില്ല. അംഗം തുറക്കുന്നില്ല, മുണ്ടെടുക്കുന്നില്ല, നൂലും കിട്ടുന്നില്ല. അതുകൊണ്ട് അന്ന് മുതൽ ഞങ്ങൾ ഇന്നേരെ പണി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അന്നന്നുള്ള ഒരു വരുമാനമാണ് നമ്മൾ ഇന്ന് നെയ്തുകൊണ്ട് കൊടുത്ത്. നാളെ സംഘത്തിൽ പോയി ആ നൂലും കൂലും കിട്ടും. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു പോയിരുന്നതാണ്. ഇനി ഈ തൊഴിലെടുത്ത് എങ്ങനെ ജീവിക്കുമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാണ്. അതുകൊണ്ട് വീട്ടിലും ബുദ്ധിമുട്ട്, നമുക്ക് മനസ്സിന് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ലോണും കാര്യങ്ങളും എടുത്ത് ഇപ്പം മുദ്ര ലോൺ 50,000 രൂപ ജാമ്യമില്ലാണ്ട് കിട്ടണ്ടല്ലോ. അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നാണ്. പിന്നെ വീടിൻ്റെ ലോണും ഇതൊക്കെ കൂടി അങ്ങനെ ഈ തൊഴിൽ കൊണ്ട് അങ്ങനെ കടം വീട്ടിൽ പോയിരുന്നാണ്. ഇപ്പം അങ്ങനെ വളരെ ദയനീയാവസ്ഥയാണ്. ഭാര്യയ്ക്കാണെങ്കിൽ ഇപ്പം ആ സന്ധിവാദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു മാസത്തിൽ 2,700-3,000 രൂപയൊക്കെ വരും. നെയ്ത്തുകൊണ്ട് ഇങ്ങനെ കിട്ടിയിരുന്നത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിരുന്നതാണ്. ഇപ്പം അതും മരുന്ന് മൂലം മുടങ്ങിയൊക്കെയാണ്. ഇപ്പം അല്ലെങ്കിൽ കൈത്തറിക്ക് നല്ല ഡിമാൻഡുള്ള കാലമായിരുന്നു വന്നിരുന്നത്. ആ വിഷു എൻ്റെ കച്ചവടം ആകനെ മുടങ്ങിയോടുകൂടി ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ 10 പൈസ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. വറക്കുമ്പോൾ നമുക്ക് ആദ്യമാണ്.